ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിൽ ഭൂമിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഭൂനികുതി ഗണ്യമായിട്ട് കൂട്ടാൻ പോവുകയാണ്. ഭൂനികുതി ഇരട്ടിയോളം ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു ഏക്കറൊക്കെ സ്ഥലമുള്ള ആളുകൾക്ക് ഭൂനികുതി ഇരട്ടിയാകും. അങ്ങനെ 1600 രൂപയ്ക്ക് ഒരു ഏക്കർ സ്ഥലത്തിനൊക്കെ നികുതി അടയ്ക്കേണ്ട ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത്. ഈ ഏപ്രിൽ മാസം മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ഇത്രയും അധികമുള്ള ഒരു വർധനവ് ഇത് ആദ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് നികുതി അടയ്ക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാന ബജറ്റിൽ കേരളത്തിലെ ഭൂനികുതി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇത് നടപ്പിലാക്കുന്നതിനായി ഭൂവിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഭൂനികുതിദായകരെ 4 സ്ലാബുകളിലാക്കി വർധനവിന് ശുപാർശ ചെയ്തിരിക്കുകയാണ്. പുതുക്കിയ നികുതി നിർദ്ദേശം അനുസരിച്ച് 1 ഏക്കറിന് മുകളിൽ ഭൂമിയുള്ളവരുടെ വില്ലേജ് ഓഫീസിൽ അടയ്ക്കേണ്ട നികുതി ഇരട്ടിയാകും. കോർപ്പറേഷൻ പരിധിയിൽ 1 ഏക്കർ ഭൂമിയുള്ള ആൾക്ക് പ്രതിവർഷം 1600 രൂപ നികുതി അടയ്ക്കണം. എന്നാൽ 4 സെന്റ് വരെ ഭൂമിയുള്ളവർക്ക് നികുതി വർധനവ് ഇല്ല. സ്ലാബുകൾ കണക്കാക്കി ഭൂനികുതി വർദ്ധിപ്പിക്കണമെന്ന് ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് പുതിയ നിർദ്ദേശം വന്നത്. RR പ്രകാരം 8.16 വരെ, അതായത് 20 സെന്റ് വരെ ഒന്നാം സ്ലാബും 8.16 മുതൽ 20 സെന്റ് മുതൽ 50 സെന്റ് വരെ രണ്ടാം സ്ലാബും, 50 സെന്റിന് മുകളിൽ 1 ഏക്കർ വരെ മൂന്നാം സ്ലാബും, 1 ഏക്കറിന് മുകളിലുള്ള സ്ഥലത്തിന് 4ാം സ്ലാബും ആയിരിക്കും. അതുപോലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ ഭൂപ്രദേശങ്ങളിൽ നികുതിക്ക് വ്യത്യാസവും ഉണ്ട്. ഇതുവരെ ഭൂമിയുടെ നികുതി സ്വീകരിക്കാൻ 2 സ്ലാബുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭൂനികുതി ഇനത്തിൽ പ്രതിവർഷം 80 കോടി രൂപയുടെ അധിക വരുമാനം ലഭിക്കും എന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ ശുപാർശ റവന്യൂ വകുപ്പിന് കൈമാറി. റവന്യൂ മന്ത്രി കൂടി ഇത് പരിശോധിച്ച ശേഷം ധനവകുപ്പിന് കൈമാറും. ധനബില്ലിൽ ഇതു സംബന്ധിച്ച് ഭേദഗതി വരുന്നതോടുകൂടി നികുതി വർധനവ് 1 ഏപ്രിൽ മുതൽ നിലവിൽ വരും. 2018 ഏപ്രിലാണ് നേരത്തെ ഭൂനികുതി വർദ്ധിപ്പിച്ചത്. കോർപ്പറേഷനിൽ 1.62R വരെ 10 രൂപയും 1.62 മുകളിലുള്ള സ്ഥലത്തിന് 20 രൂപ നിരക്കിലുമാണ്. അത് 1R 10 രൂപ എന്നുള്ള നില. മുനിസിപ്പാലിറ്റിയിൽ 2.436 വരെ 1R 5 രൂപ എന്നുള്ള നിലക്കിലായിരിക്കും. 2.436 മുതൽ ഓരോ 6നും 10 രൂപ എന്ന നിരക്കിലായിരിക്കും. പഞ്ചായത്തുകളിൽ 8.16 വരെ 1R 2.50 രൂപയായിരിക്കും. 8.16 മുകളിൽ ഓരോ 6നും 5 രൂപയും ആയിരിക്കും. 1R എന്ന് പറയുന്നത് 2.45 സെന്റ് സ്ഥലം ആണ്. ഇപ്രകാരം 20 സെന്റ് വരെ 1R, അതായത് 2.5 സെന്റിന് കോർപ്പറേഷനിൽ 10 രൂപയും മുനിസിപ്പാലിറ്റിയിൽ 5 രൂപയും പഞ്ചായത്തിൽ 2.5 രൂപയുമാണ്. ഇനി 20 സെന്റ് മുതൽ 50 സെന്റ് വരെയുള്ള സ്ഥലത്തിന് ഓരോ 2.5 സെന്റിനും കോർപ്പറേഷനിൽ 20 രൂപയും മുനിസിപ്പാലിറ്റിയിൽ 10 രൂപയും പഞ്ചായത്തിൽ 5 രൂപയും ആണ്. 50 മുതൽ 1 ഏക്കർ സ്ഥലം വരെ ഉള്ള ആളുകൾക്ക് ഓരോ 2.5 സെന്റിനും കോർപ്പറേഷനിൽ 30 രൂപയും മുനിസിപ്പാലിറ്റിയിൽ 15 രൂപയും പഞ്ചായത്തിൽ 7.50 രൂപയും ആകും. ഇനി 1 ഏക്കറിന് മുകളിൽ വരുന്ന സ്ഥലത്തിന് ഓരോ 2.5 സെന്റിനും കോർപ്പറേഷനിൽ 40 രൂപയും മുനിസിപ്പാലിറ്റിയിൽ 20 രൂപയും പഞ്ചായത്തിൽ 10 രൂപയും ആകും. അതായത് 1 ഏക്കർ സ്ഥലത്തിന് കോർപ്പറേഷനിൽ 1600 രൂപയും മുനിസിപ്പാലിറ്റിയിൽ 800 രൂപയും പഞ്ചായത്തുകളിൽ 400 രൂപയുമായിരിക്കും ഇനി മുതൽ നികുതി. അതായത് 1 ഏക്കറിന് മുകളിൽ സ്ഥലം വരുന്ന ആളുകൾക്ക് നികുതി ഇരട്ടി ആവുകയാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് നികുതി വർദ്ധിക്കാൻ വേണ്ടി പോകുന്നത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇതുവരെയും ബൈ ബൈ.